ഇന്നത്തെ ഒരു പ്രധാന വാർത്തയാണ് ആംനെസ്റ്റി ഇന്റർനാഷണൽ ഇന്ത്യ ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾ തൽക്കാലം നിർത്തിവെക്കുന്നുവെന്ന് കാരണം പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ പീഡനങ്ങൾ അവരുടെ അക്കൗണ്ടുകൾ രണ്ട് പ്രാവശ്യം പരിശോധിക്കപ്പെട്ടു അതുപോലെ ഇന്ത്യയിൽ നടക്കുന്ന പല കാര്യങ്ങളും അവർ റിപ്പോർട്ട് ചെയ്യുന്നതിന് എതിരായിട്ടുള്ള നടപടികൾ എന്ന വിധത്തിലാണ് ആംനെസ്റ്റി ഇന്റർനാഷണൽ ഇന്ത്യ അവരുടെ പ്രവർത്തനങ്ങൾ തൽക്കാലം നിർത്തി വെക്കുന്നത് എത്ര നമ്മൾ ഇതേപ്പറ്റിയും ഭീകര വാഴ്ചയെപ്പറ്റിയും ശരിയായി ഒന്ന് പഠിക്കേണ്ടതാണ് ഇന്ത്യയിലെയും പ്രത്യേകിച്ച് കേരളത്തിലെയും ഭീകര ബന്ധങ്ങൾ അടുത്തിടെ വളരെ കൃത്യമായി പുറത്തു വന്നതാണ് കഴിഞ്ഞ ദിവസമാണ് സുബഹാനി മൊയ്തീൻ എന്ന ഒരാളെ കേരളത്തിലെ എൻഐഎ കോടതി ജീവപര്യന്തം തടവിനെ ശിക്ഷിച്ചത് ഡൽഹി കലാപത്തിൽ അവിടെ ഓരോരുത്തരുടെയും വാഹനങ്ങൾ ആരുടെയാണ് ഏത് മതത്തിൻ്റെയാണെന്ന് വരെ കണ്ടുപിടിച്ച അതിൻ്റെ എല്ലാ മെസ്സേജുകളും പരസ്പരം കൈമാറിയ വിവരങ്ങൾ അടക്കമാണ് പോലീസ് ശേഖരിച്ചത് ഇതുപോലെ ബാംഗ്ലൂർ നടന്നപ്പോഴും സംഭവിച്ചു ഇതേപ്പറ്റിയൊന്നും ആംനെസ്റ്റി ഇന്റർനാഷണൽ ഇന്ത്യക്കൊന്നും പറയാനുണ്ടായില്ല വളരെ കാലമായി മനുഷ്യാവകാശ സംരക്ഷണം എന്ന പേരിൽ ഇവരിൽ ഇന്ത്യയിൽ നടത്തുന്ന പല പ്രവർത്തനങ്ങളും ഇന്ത്യയെ വിഘടിപ്പിക്കുക എന്നുള്ള ഏറ്റവും പ്രധാന ഒരു ലക്ഷ്യത്തോടെയാണ് നടന്നിരുന്നതെന്ന് പറയാൻ യാതൊരു മടിയും കാണേണ്ട ഇപ്പോൾ കാശ്മീരിൽ ഇപ്പോൾ സാമാന്യേന സമാധാനം പുലരുകയാണ് ഓരോ സ്ഥലത്തും ഇന്ത്യയെ സംബന്ധിച്ച് വളരെ ചെറിയ പ്രശ്നങ്ങൾ പോലും പർവ്വതീകരിക്കുന്നതിന് അതേസമയം മറ്റ് പലയിടത്തും നടക്കുന്ന പ്രശ്നങ്ങൾ പർവ്വതം പോലെയുണ്ടെങ്കിലും അതിനെ അവഗണിക്കുന്നതിനും ഈ സംഘടന കാണിച്ചിട്ടുള്ള താല്പര്യം വളരെ വ്യക്തമാണ് കാരണം ഇന്ത്യയെ വിവിധ സംസ്ഥാനങ്ങളെ വിവിധ ഭാഷകളെ മതങ്ങളെ ജാതികളെ എല്ലാം വിഘടിപ്പിച്ച് ഇല്ലാതാക്കണം എന്ന് വളരെ താല്പര്യമുള്ള ചിലരുടെ ഒരു ഏജന്റ് അല്ലേ ഈ സംഘടന എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന വിധത്തിലായിരുന്നു ഇവരുടെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോ യസിദികൾ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് അവർ ഈ കാലഘട്ടത്തിൽ അനുഭവിച്ചിട്ടുള്ള ക്രൂരതകളെ പോലെ മറ്റൊരു ഏതൊരു വിഭാഗമാണ് അനുഭവിച്ചിട്ടുള്ളത് ആംനെസ്റ്റി ഇന്റർനാഷണൽ അവർക്ക് വേണ്ടി എന്ത് ചെയ്തു ഇപ്പൊ പാകിസ്ഥാനിലെ കാര്യമെടുക്കാം പാകിസ്ഥാനും ഇന്ത്യയും രണ്ട് രാഷ്ട്രങ്ങളായി വരുന്ന സമയം അവിടെ ഏകദേശം 1.25 കോടിയാണ് ന്യൂനപക്ഷങ്ങൾ ഉണ്ടായിരുന്നത് ഇന്ത്യയിൽ ഏകദേശം 3.25 കോടി ഉണ്ടായിരുന്ന പാകിസ്ഥാനിലെ ഭൂരിപക്ഷ വിഭാഗം ഈ ആംനെസ്റ്റി ഇന്റർനാഷണൽ പറയുന്ന പീഡനങ്ങൾ മൂലം 20 കോടിയായി വളർന്നപ്പോൾ പാകിസ്ഥാനിലുണ്ടായിരുന്ന 1.25 കോടി ഇന്ന് ഇല്ലാതായ സ്ഥിതിയിലായി ഇപ്പോഴും അവിടെ അവർക്ക് ജീവിക്കാൻ സാധിക്കുന്നില്ല ക്രിസ്ത്യൻ സിഖ് ഹിന്ദു വിഭാഗങ്ങളിലെ 12, 13, 14 വയസ്സായ പെൺകുട്ടികൾ വരെ തട്ടിക്കൊണ്ടുപോയി അത് നിയമമാണെന്ന് പറഞ്ഞ് വിധിക്കാനുള്ള കോടതികളാണ് അവിടെയുള്ളത് ഇതിനെപ്പറ്റി ആംനെസ്റ്റി ഇന്റർനാഷണൽ ഒന്നും പറയാനില്ല ഈ ഒരൊറ്റ കാര്യം എടുത്തു നോക്കിയാൽ മതി ഇന്ത്യയിൽ എന്ത് സംഭവിച്ചു അവിടെ എന്ത് സംഭവിക്കുന്നു ഇനി ഇന്ത്യയിലെ നിയമമനുസരിച്ച് ഇപ്പോൾ വിദേശത്തു നിന്നും പണം കൊണ്ടുവരുന്നതിനും എല്ലാത്തിനും കൃത്യമായ നിയമങ്ങളും മാനദണ്ഡങ്ങളുമുണ്ട് അതിന് എതിരായിട്ടാണ് ആരെങ്കിലും പ്രവർത്തിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിയമ നടപടികളുണ്ടാകും നിയമ നടപടികളുണ്ടായാൽ അതിനെ നേരിടുന്നതിന് തികച്ചും സ്വതന്ത്രമായ ഒരു ജുഡീഷ്യൽ സംവിധാനം ഇന്ത്യയിൽ നിലവിലുണ്ട് അവിടെ പോയാൽ മതി അപ്പൊ അതിന് പോകാൻ തയ്യാറാകാതെ ഞങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള പണം നമ്മൾ പലപ്പോഴും കാണുന്നുണ്ട് പല NGOകൾക്കും ഉണ്ടായിരിക്കുന്ന പണം എന്തിനാണ് ഉപയോഗിച്ചതെന്ന് കിട്ടുന്ന പണം സ്വന്തം കാര്യത്തിന് ഉപയോഗിച്ച പല സംഭവങ്ങളുണ്ട് കിട്ടുന്ന പണം ഇന്ത്യയിൽ വിഘടനവാദവും ഭീകരവാദവും വളർത്താൻ ഉപയോഗിച്ച സംഭവങ്ങളുണ്ട് അപ്പോൾ ഇവര് വളരെ വലിയൊരു മനുഷ്യാവകാശ സംഘടന എന്ന പേര് ഇപ്പോ പോലീസിനെ തന്നെ എടുത്തു നോക്കുക അമേരിക്കയിലെ പോലീസും ഇന്ത്യയിലെ പോലീസും താരതമ്യം ചെയ്ത് ഇവർ ഒരു ശരിയായ പഠനം നടത്തിയിട്ടുണ്ട് വാസ്തവത്തില് അവിടെയൊക്കെ ഏകദേശം 800-700 കേസുകളാണ് ഓരോ വർഷവും പോലീസിന്റെ
കയൽ നേരിട്ട് മരിക്കുന്നവരുടെ അതിൽ ബഹാഭൂരിപക്ഷവും കർത്തവർഗ്ഗക്കാരാണെന്ന് ഓർക്കണം. ഉണ്ടാകുന്നത് ഇന്ത്യയിൽ ഉണ്ടാകുന്ന തീർച്ചയായിട്ടും ഉണ്ടാകാൻ പാടില്ലാത്ത സംഭവങ്ങളാണ്. ഇത്തരം സംഭവങ്ങളെ മാത്രം പർവ്വതീകരിക്കുകയും ഇവിടെയാണ് എല്ലാ പ്രശ്നം. ഇപ്പോ കോവിഡിന്റെ കാലഘട്ടത്തിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മറ്റു രാജ്യങ്ങളെ സംബന്ധിച്ച് 140-138 കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ മറ്റു രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം താരതമ്യം ചെയ്യുമ്പോൾ കുറവ് എണ്ണമാണ് ആ താരതമ്യമായിട്ട് നമ്മൾ കാണേണ്ടത്. കോവിഡ് ഉണ്ടായത് അതിനുണ്ടായ നടപടികൾ കണ്ടു. അതുപോലെ ജനങ്ങൾക്ക് കൊടുക്കാനുള്ള റേഷൻ കൊടുക്കുന്നതും അവർക്ക് ജീവിക്കാൻ ആവശ്യമായ അത്യാവശ്യമായ സൗകര്യങ്ങൾ കൊടുക്കുന്നതും തീർച്ചയായിട്ടും ഇതിലും കൂടുതൽ ചെയ്യാം. പക്ഷേ അതിനെല്ലാം ഒരു രാജ്യത്തിനും അതിന്റെ പരിമിതികളുണ്ട്. ഇന്ത്യയെക്കാളും എത്രയോ ഇരട്ടി ധനശക്തിയുള്ള അമേരിക്കയിൽ എന്താണ് സംഭവിച്ചത്? അപ്പോൾ ഓരോ രാജ്യങ്ങൾക്കും ചെയ്യേണ്ട അത്യാവശ്യ കാര്യങ്ങൾ എങ്ങനെ ചെയ്യുന്നു അതൊന്നുമല്ല ഇവരുടെ പ്രധാന ഉദ്ദേശം. ഇന്ത്യയിലെ വിഘടനവാദികൾ, ഇന്ത്യയിലെ രാഷ്ട്ര ഭീകരർ ഇവരെയെല്ലാം വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന വിധത്തിൽ അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള വാർത്തകൾ പടച്ചുണ്ടാക്കുക എന്നുള്ളതാണ്. നീതിയുക്തമായ കാര്യങ്ങളല്ല ഒരേ കാര്യങ്ങളെല്ലാം മറ്റിടങ്ങളിലേക്ക് പറയാതിരിക്കുന്നത്. ഇനിയിപ്പോ അംനെസ്റ്റി ഇന്റർനാഷണൽ ഇന്ത്യയിൽ ജോലി ചെയ്യാതിരുന്നാൽ എന്ത് സംഭവിക്കും? ഒന്നും സംഭവിക്കില്ല, അത്ര തന്നെയുള്ളൂ. കാരണം സത്യങ്ങൾ മുഴുവനും സത്യമായി കാണാതെ ഒരു ഭാഗത്തിന് വേണ്ടി മാത്രം വാദിക്കുന്ന ഒരു സംഘടനയും നിലനിൽക്കേണ്ടത് ഒരു ആവശ്യമേ അല്ല. അതല്ലെങ്കിൽ എല്ലായിടത്തും ഒരുപോലെ പറയാനും പ്രവർത്തിക്കാനും തയ്യാറുള്ള സംഘടനകളാകണം. ഇന്ത്യയിലെ ഭീകരവാദത്തിന്റെ സ്ഥിതി എല്ലാവർക്കും അറിയാവുന്നതാണ്. ആരാണത് കൊണ്ടുവരുന്നത്? അവർക്കെതിരെ ഒന്നും കാര്യമായ ഒന്നും പറയാതെ അതെല്ലാം ഇന്ത്യയെ വിഘടിപ്പിക്കാനും ഇന്ത്യയെ ഭീകരവാദം വളർത്താനും അവർക്കുള്ള സ്വാതന്ത്ര്യം അതെല്ലാം മനുഷ്യാവകാശമാണ്. ഇന്ത്യൻ സർക്കാരിന് അതിനെ നിയന്ത്രിക്കാനുള്ള അവകാശം അത് പാടില്ല. ഇതാണ് ഇവരുടെ പ്രധാന അജണ്ട തന്നെ. അതുകൊണ്ട് ഇത്തരം സംഘടനകളുടെ പ്രവർത്തനം ഇല്ലാതാകുന്നത് നിയമപരമായ നീതിപൂർവമായ ഒരു ജുഡീഷ്യൽ സംവിധാനമുള്ള ഇന്ത്യക്ക് യാതൊരു പ്രശ്നമല്ല. പക്ഷേ ഇത്തരം വിഭാഗീയ പ്രവർത്തനം നടത്തി രാജ്യത്തെ നശിപ്പിക്കാൻ നടക്കുന്ന സംഘടനകൾ ഇല്ലെങ്കിൽ സർക്കാരിന്റെ പ്രവർത്തനത്തിനും ജനങ്ങൾക്കും അത്രയും വലിയ ആശ്വാസമാണ് ഉണ്ടാക്കുക. കാരണം ഒരു വിഭാഗത്തെ മാത്രം തെറ്റിദ്ധരിപ്പിക്കുന്ന വിധം വാർത്തകൾ പടച്ചുവിടില്ലല്ലോ. എല്ലാ വാർത്തകളും ഒരുപോലെ വിടണ്ടേ? ഭീകരവാദികൾ ചെയ്യുന്ന കാര്യങ്ങൾ അത് സ്റ്റേറ്റ് അല്ല എന്നുള്ളത് കൊണ്ട്. അങ്ങനെയാണെങ്കിൽ ISIS സ്റ്റേറ്റ് ആയിരുന്നില്ലേ? അവർക്കെതിരെ എന്താണ് ഇവർ കാര്യമായ നടപടികൾ റിപ്പോർട്ട് ചെയ്യുകയും നടപടികൾ ശുപാർശ ചെയ്യുകയും നടപടികൾ എടുക്കാൻ മറ്റു രാഷ്ട്രങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്തത്? അപ്പോ അതിലെല്ലാം വളരെയധികം വ്യത്യാസമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആംനെസ്റ്റി ഇന്റർനാഷണൽ ഇന്ത്യ ഇപ്പോൾ ഇന്ത്യയിലെ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് അതുകൊണ്ട് അവർക്ക് പ്രവർത്തിക്കാനാകുന്നില്ലെങ്കിൽ തീർച്ചയായും അവർ പ്രവർത്തിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇന്ത്യയിൽ ഒരു നിയമവ്യവസ്ഥ നിലവിലുണ്ട്. അതിൽ കേസിന് പോവുകയോ അപ്പീൽ കൊടുക്കുകയോ ഒക്കെയാണ് അവർ ചെയ്യേണ്ടിയിരുന്നത്. അതല്ലാതെ അവരുടെ കണ്ടീഷൻസ് അനുസരിച്ച് ഇന്ത്യൻ നിയമങ്ങൾ മാറ്റി അവർക്ക് ഇന്ത്യയെ വിഘടിപ്പിക്കാൻ പര്യാപ്തമായ നിലയിൽ ഇന്ത്യൻ നിയമങ്ങൾ ഉണ്ടാക്കി അതിന് അനുസൃതമായി അവർക്ക് പ്രവർത്തിക്കണമെന്നാണെങ്കിൽ തീർച്ചയായും ആ ഒരു ഓർഗനൈസേഷൻ, നിങ്ങൾ അവരുടെ വിവിധ റിപ്പോർട്ടുകൾ കാണണം. ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ്. അത് ഭീകരവാദികളുടെ ആയുധമാക്കരുത്. അതിനാണ് ഇവർ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരുന്നത്. അതല്ലാതെ ഒരു രാഷ്ട്രം, ഇത്രയും ജനസംഖ്യയുള്ള ഒരു രാഷ്ട്രം, ആ രാഷ്ട്രത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ ഇല്ലാതാക്കുന്നതിനും അതിലുണ്ടാകുന്ന നിസ്സാര കാര്യങ്ങൾ പോലും പർവ്വതീകരിക്കുന്നതിനും അതേസമയം അതിൽ പതിന്മടങ്ങുള്ള മറ്റു രാജ്യങ്ങളിലെ പ്രശ്നങ്ങൾ വളരെ കുറച്ചു കാണിക്കുന്നതിനും അങ്ങനെ ഒരു താരതമ്യം ഉണ്ടാക്കി എപ്പോഴും ഇന്ത്യയെ താറടിക്കാൻ നടന്നിരുന്ന ഒരു സംഘടനയായിരുന്നു ആംനെസ്റ്റി ഇന്റർനാഷണൽ എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു മടിയുമില്ല. അതുകൊണ്ട് തന്നെ ഇവർ തൽക്കാലിക